പി ജി ഹണി ബീ ഫാമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏകദേശം ഒരു 10 പെട്ടിൻ്റെ തേനെടുപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരാളിവിടെ വന്നിട്ടുണ്ട്. തേനീച്ച വളർത്തലിൽ പാരമ്പര്യമായിട്ട് 25 വർഷത്തിൽ മേലെ തൊഴിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിജിൻ എന്ന് പറയുന്ന ഒരാളാണ്. മാർത്താണ്ഡം സ്വദേശിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളൊരു 15 വർഷത്തോളം ഞങ്ങൾ ഉള്ള ബന്ധമാണ്, പരിചയക്കാരനാണ്. അപ്പോൾ പുള്ളി ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ലീവ് ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ സഹകരിക്കാമെന്നുള്ള രീതി വന്നതാണ്. അപ്പോൾ അവരുടെ മെത്തേഡിൽ തേനീച്ച കൃഷി ചെയ്യുന്ന കുറേ രീതികളും കേരളത്തിലെ കർഷകർക്ക് പ്രയോജനപ്പെടുമെന്ന ഇതിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളർത്തലും രീതികളും പെട്ടി കൈകാര്യം ചെയ്യുന്നതും എല്ലാം നമുക്കിപ്പം ഈ വീഡിയോയിലൂടെ ഇന്ന് കാണാം. അപ്പോൾ പുള്ളീനെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് വിജിൻ ആണ്. ഞാൻ മാർത്താണ്ഡം സ്വദേശിയാണ്. ഞാനിപ്പം ഇവിടെ കേളകം കണിച്ചാർ ഭാഗത്ത് വന്നിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിൽ. അപ്പം ഇവിടെ തേന് നമ്മൾ മാർത്താണ്ഡം രീതിയിൽ എടുക്കുന്ന സ്റ്റൈലിൽ നമ്മളിപ്പം തേനെടുപ്പ് കാണിച്ചത് പറയണം. നമ്മളിപ്പം ആദ്യം 2 സൂപ്പർ പെട്ടിയാണ് തേനെടുക്കാൻ പോകുന്നത്. ആദ്യം അത് മൂടി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെക്കണം. എന്നിട്ട് പുക ലേശം ഇങ്ങനെ കൊടുക്കണം. ഈച്ച നമ്മൾ മോന്തയ്ക്ക് കൊത്താതിരിക്കാൻ ലേശം ചരിച്ച് കൊടുക്കണം. ഇങ്ങനെ കുത്തര കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച മൊത്തം ഇളകി താള ചാടും. അതുകൊണ്ട് ലേശം ചരിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ. ഇത് സെക്കൻഡ് സൂപ്പറാണ്. സെക്കൻഡ് സൂപ്പർ ആദ്യം എടുത്ത് നമ്മൾ താള വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് സൂപ്പറിലുള്ള തേൻ നമ്മൾ എടുക്കാൻ പോവാണ്. നമ്മൾ കുനിഞ്ഞ് ഇങ്ങനെ വെക്കണ്ട, ഇടണ്ട. കുനിഞ്ഞ് വെക്കുമ്പോൾ മോന്തയ്ക്ക് ഈച്ച കുത്തും. അതുകൊണ്ട് ഇങ്ങനെ തേച്ച് വിട്ടാൽ നമുക്ക് അത്രയ്ക്ക് ഈച്ച. ഇങ്ങനെ ആദ്യം തട്ടെടുക്കുമ്പോൾ ജസ്റ്റ് നോക്കണം, റാണി ഈച്ച മുകളിലുണ്ടാണ് നോക്കണം. നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ കുടയാൻ. അങ്ങനെ നോക്കി റാണി അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാതെ കുടഞ്ഞാൽ റാണി ചത്തുപോകാൻ ചാൻസ് ഉണ്ട് താള അടിപ്പെട്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുക്കുക. ഫ്ലോ സീസണാണ്, പണി നല്ല തേനായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റാണി ഉണ്ടാണ് നോക്കണം. നോക്കിയിട്ട് വേണം കൂടെ. മൂന്നാല് കുത്ത് കിട്ടി. ഇപ്പം അങ്ങനെ കുത്തുമ്പോൾ ലേശം പുക കാണിച്ചു കൊടുത്താണ്. ചെരിച്ച് വേണം കൊടുക്കാൻ പുക. ഇങ്ങനെ നല്ല തേനായിട്ടുണ്ട്, ഫുൾ സീലായിട്ടുണ്ട് തേന്.
എന്നിട്ട് നമുക്ക് ഈ സൂപ്പറിന് കൂടെ എടുക്കാം. അടുത്തങ്ങനെ വെച്ചിട്ട് ഈ അടുത്ത ഈ റാഗൽ കൊണ്ടിടുമ്പം ഇത് തട്ടും, അതുകൊണ്ട് ഇത് അങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പം നമ്മൾ ഈ അടുത്ത് വെച്ച് അടയില്ലേ, ഇത് നമ്മളിപ്പോൾ നൂരി ആയിട്ടില്ല, മിക്സിനൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പം അത് കൊണ്ടുപോകുന്ന എളുപ്പ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ തട്ടൊക്കെ ഡാമേജ് ആകാതെ രീതിക്ക് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ കൊണ്ടുപോയാൽ നാല് തട്ടും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ പിടിക്കണം, ഈ വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കണം. നാല് തട്ടും ഈസി ആയിട്ട് നമുക്ക് ഡാമേജ് ഇല്ലാതെ കൊണ്ടുപോകാം, ഒറ്റയടിക്ക് കൊണ്ടുപോകാം. വെച്ചിട്ട് അടുത്ത സൂപ്പറിനെ എടുത്ത് വെച്ച് വെച്ചിട്ട് എടുക്കണം, ഒഴിവാക്കണം. ഇതിപ്പം നമ്മൾ കറക്കാൻ കൊണ്ടുപോകാം. കറക്കി ഈ ക്യാപ്പ് മുകളിൽ നമ്മൾ നൈസായിട്ട് മുകളിൽ ചെത്തിക്കളയണം. രണ്ട് സൈഡും അങ്ങനെ ചെത്തണം. അത് ഈ ചേർ ഒഴിവാക്കിയില്ല, ആ പാത്രം മാത്രമാണ്. കുറച്ച് വെയിറ്റ് ആയി കഴിഞ്ഞാൽ ചാടി കളിച്ചു. ഫുൾ സെറ്റായിട്ടുണ്ട്. Thank you.
ഒന്നാമത്തെ പെട്ടിയാണ് നമ്മൾ നോക്കുന്നത്. മൂന്നെണ്ണം കൂട്ടി അല്ലേ? കാറ്റ് കാരണമാണ് മുട്ട് കൂടുതൽ.
ഒഴിക്കുന്നു പറഞ്ഞത്. തേൻ എക്സ്ട്രാക്റ്റാക്കി നിന്ന് കന്നാസിലേക്ക് ഒഴിക്കുവാണ്. ഇത് ഇപ്പം 25 ലിറ്റർ തേനാണ്. നമ്മളിപ്പം 10 പെട്ടിയിൽ തേനെടുത്തു, ഏതാണ്ട് നമുക്ക് 20 ലിറ്റർ തേൻ വേണം. 20 ലിറ്റർ അല്ലേ? 10 പെട്ടിയിൽ 10 പെട്ടി 20 ലിറ്റർ ആകുമ്പോൾ 30 കിലോ ഉണ്ടാവും. 30 കിലോ തേൻ കിട്ടും. പിന്നെ തേൻ ആവശ്യമുള്ള ആൾക്കാർ, പിന്നെ ബൾക്കായിട്ട് തേൻ ആവശ്യമുള്ള ആൾക്കാർ ഈ ബിജിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തേന് ബൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെ തേൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം.